അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രാഗി ഉണ്ടല്ലോ, രാഗി എന്ന് പറയും, മുത്താറി എന്ന് പറയും, പഞ്ഞപ്പുല്ല്, ചോളാണ്ടി എന്നൊക്കെ പറയണേ, അത് ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മളറിയാതെ പോണത്. അത് തന്നെയാണ് നമ്മൾ ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുകയും, അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ മാതിരി തന്നെ തിന്നാൻ പറ്റുന്ന ഒരു കോലത്തിലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ, ഒന്നും അവർക്ക് തിന്നാൻ പറ്റൂല. അപ്പോൾ ഷുഗറിൻ്റെ ആൾക്കാർക്കൊക്കെ ഇത് വള്ളറച്ച് തിന്നട്ടോ. ഇതിൽ നമ്മൾ ചക്കരാണ് ഇടുന്നുണ്ട്. അപ്പോൾ ചക്കര ഒഴിവാക്കിയിട്ട് ഓൽക്ക് നമ്മൾ ഉണ്ടാക്കുന്ന മട്ടത്തിൽ ഉണ്ടാക്കിയിട്ട് ഓൽക്ക് തിന്നാം. അതേമാതിരി പ്രഷർ ഒരു നോർമലായി വരാനും അതേമാതിരി തന്നെ തടി മൂലം, പൊണ്ണത്തടി മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ ഓൽക്കൊക്കെ എണ്ണയാളെ എപ്പോഴും പൈപ്പ് ചെയ്യാറ്, അങ്ങനെ പൈപ്പിനെയൊക്കെ നമ്മളെ വിശപ്പ് നിയന്ത്രിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മരുന്നാണ് കേട്ടോ. ഒപ്പം ഇതിലുണ്ണയാളെ നമ്മളെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കണേ. നല്ലൊരു പിന്നെ ഒരു പ്രോട്ടീൻ അടങ്ങിയ ഒരു സാധനം തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് നമ്മളെ ഭക്ഷണത്തിൽ എപ്പോഴെങ്കിലും ഉൾപ്പെടുത്തലുണ്ടോ? എവിടെ അല്ലേ, നമുക്ക് അതിനൊന്നും ഒഴിവില്ല. ഇത് കെഗ്ഗി അരച്ചണം, ഇത് പൊടിച്ചണം, പിന്നെ അതിലൊരു ചെറിയ ചെറിയ തൊലി ഉണ്ടാവും, ചുവന്ന തൊലി, അതൊക്കെ കളയണം. അങ്ങനെ കുറച്ചൊരു ഗതികേടാണ് ഇത് ഉണ്ടാക്കാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് നിങ്ങൾ ഗതിയിട്ട് ഉണ്ടാക്കിയാലും വേണ്ടി തന്നെയാളെ നമ്മളെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ കുറച്ച് രായി തോനം കെട്ടെടുത്ത് നല്ല സാറായിട്ട് ഉരച്ചുകട കേക്ക് നന്നാക്കി നല്ല ചണ്ടിൻ്റെ ഇട്ടായാലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് വട്ടം കട കേക്കിയിട്ട് അയക്കുതാ കുറച്ച് വെള്ളം കണ്ടില്ല, കുറച്ച് വെള്ളം കൂടി പാർന്ന് നമ്മളൊന്ന് മൂടിയേക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരം വെക്കുമ്പോൾ ഉണ്ടാക്കാനാക്കി എഴുതിക്കണമെന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് ചാണ്ടി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് അരച്ചെടുക്കാൻ പറ്റും. അതല്ല, വൈകുന്നേരത്തേക്ക് നമ്മളെ കുട്ടികളെ സ്കൂൾ ഇട്ട് വരുന്ന നേരത്തേക്കാണ് നിങ്ങൾ എഴുതിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ വെള്ളത്തിലിട്ടോളി. എന്നാൽ പിന്നെ നമ്മളെ മിക്സിക്ക് വലിയൊരു പണിയില്ലല്ലോ. അങ്ങനെ ഏതായാലും നമുക്ക് മേൻ കടുപ്പത്തിൽ ഉണ്ടാക്കാൻ പോവാം. അതിനും വേണ്ടി ഞാൻ അതാ രണ്ട് ചക്കര അടുത്തായിക്കിട്ട് കിട്ടുന്നു കണ്ടില്ലേ. നമ്മളെടുത്ത ഈ ഒരു പിന്നെ ഒരു ഏകദേശം ഞാനൊരു ഒന്നര കപ്പോളം രാവിലെടുത്തിന് അതിനൊരു കണക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. രണ്ട് ചക്കര അതിൽ ലേശം വെള്ളം കൂടി വന്നിട്ട് അത് നമ്മളവിടെ ഉരുകാൻ വെക്കുക. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് അതേ കരുതിയിട്ടില്ല. പിന്നെ നമ്മൾ കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ തന്നെ ഒരു ചായക്കടി എന്നുള്ളൊരു ഇതിലേക്കാണ് നമ്മളിത് ഉണ്ടാക്കണേ കേട്ടോ. ചായക്കടിയാണ് അതിലേറെ ഞാൻ ഒരുപാട് രോഗങ്ങൾക്കുള്ളൊരു മരുന്നും കൂടിയാണ്. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ ഒരു മടിയും കൂടെ അത് തിന്നും ചോദിച്ചു. പിന്നെ ഇപ്പം ഉണ്ടാക്കി കൊടുത്താൽ നമുക്കാണല്ലോ ഉണ്ടാക്കാൻ മടിയില്ലേ. അങ്ങനെ ഇതൊക്കെ ഞാൻ ഒരു പിന്നെ ഉച്ചക്കൊക്കെ വെള്ളത്തിലിട്ടതാ, വൈകുന്നേരതാ നല്ല ഉഷാറായിട്ട് കേൾക്കിക്കണം. നമ്മളത് ശരിക്കും ഒന്ന് പുതർന്ന് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെ മിക്സിൻ്റെ ജാറിൽ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ള മിക്സിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രാവിലെയൊക്കെ തന്നെ നമ്മളെ രാവിലെ ഒന്ന് വെള്ളത്തിലിട്ടാണ്ടി, അപ്പോൾ വെള്ളത്തിലിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിന് ഗുണം ഒന്നുകൂടി കൂടുന്നത് കേട്ടോ. നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് പുതർത്തി വെക്കുമ്പോൾ ഗുണം ഒന്നും കൂടിയും കൂടും. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ അതേമാതിരി തന്നെ ഇതിൽ ഒരുപാട് കല്ലുണ്ടാവും. അപ്പോൾ കല്ലൊക്കെ നല്ലോണം കെഗ്ഗി അരച്ചണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിന്നെ മിക്സിൻ്റെ ചാർക്ക് ഇടുമ്പോൾ ഇങ്ങനെ നല്ലോ കെഗ്ഗിയിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി എടുക്കുമ്പോൾ കല്ലൊക്കെ അടിയിലാണ് പോയിക്കോളൂ. അപ്പോൾ ഏതായാലും ഇതാ മുഴുവൻ ഞാൻ നമ്മൾ മിക്സിൻ്റെ ചാർക്ക് ഇട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടാണ് കറക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ഇനി നമുക്ക് കുറച്ച് തോനരായി പൊടിച്ച് കൊടുത്ത് വെക്കണം. അപ്പോഴും ഞാൻ കരുതി ഈ കല്ല് അരച്ചണ പരിപാടി വലിയ ഗതിയുള്ളൊരു പണിയാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഗതിയോട് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് കഴിഞ്ഞിപ്പോൾ നമ്മൾ കുടിയേക്കുന്നതിൻ്റെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വെച്ചാൽ നമ്മൾ വിചാരിച്ച ഗുണമൊന്നും വേണമെങ്കിൽ അതിന് കിട്ടിക്കോളണമെന്നില്ല. അതും ഇതേമാതിരി ഒക്കെ പാടൻ കൂട്ടി കല്ലടക്കി പിന്നെ പൊടിച്ചിട്ടുണ്ടാവുകയും. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ നമ്മളെ മിക്സിൻ്റെ ചാറിലിട്ടുകൊണ്ട് അടിച്ചാൻ പോവുകയാണ്. അടിച്ചാൽ നേരത്തെ തോന വെള്ളത്തിൽ ഒരിക്കലും നിങ്ങൾ അടിച്ചരുത്. കുറഞ്ഞ വെള്ളത്തിലിട്ടിട്ട് നല്ലോ അങ്ങോട്ട് പിന്നെ നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. ഇന്നാലെ തന്നെയാളെ അതിൻ്റെ ചോന്ന കുരുവൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും വെള്ള കളറ്, അതിങ്ങോട്ട് പുറത്തേക്ക് വരുള്ളൂ, നല്ല ഉഷാറിൽ വരുള്ളൂ കേട്ടോ. നോക്കിയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് തുറന്നുകൊണ്ട് കാട്ടിത്തരാം നമ്മളെ മിക്സിൻ്റെ ചാറേ. നോക്കി നല്ല മട്ടത്തിലായി വന്നിരിക്കണം കേട്ടോ. നല്ലോ ഒരു ചമ്മന്തി അരച്ച കോലത്തിൽ നല്ലോ പൊടിഞ്ഞു കെട്ട് വന്നിരിക്കണം നമ്മളത് കണ്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകേണ്ടത് കരുതണേ. ഇനി നമുക്കിത് ഞാനിത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആദ്യം ഒന്ന് കലക്കിയിട്ട് ഇതിൻ്റെ പിന്നെ ഈ കാമ്പുണ്ടല്ലോ ഇവിടുത്തെ കാമ്പൊക്കെ ഒന്ന് എടുക്കാൻ പോവുകയാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിൻ്റെ ചാർക്ക് നമ്മൾ വലിയ മിക്സിൻ്റെ ചാറുണ്ടല്ലോ ആ ഒരു ചാറെടുത്തിട്ട് അതിൽ ഒരു ഗ്ലാസ് വെള്ളം വന്നു ഒന്ന് കറക്കിയെടുത്താലും മതി. ഞാനിങ്ങനെയാണ് കാട്ടാൻ പോകണം. ഇനിയിപ്പോൾ അതുകൂടി എനിക്ക് മോറാനുള്ള നേരമില്ല, മോറാൻ വെച്ചാത്തതുകൊണ്ടാണ് ഞാൻ നമ്മൾ മിക്സിൻ്റെ ചാറൊന്നും എടുക്കാതെ നേരെ ഞാൻ ഈ കുണ്ടം മാത്രം കിട്ടുകയാണ് നല്ലോന്നുണ്ട്. പിന്നെ കൈ കൊണ്ടൊക്കെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ല സാറായിട്ട് കിട്ടും ചേച്ചും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് എപ്പോഴൊരു വിശപ്പ് ചെയ്യാറല്ലേ, ഇപ്പോഴും വള്ളി പൈപ്പ് തന്നെ ചെയ്യാറ് അങ്ങനത്തെ ആൾക്കാർക്ക്. അപ്പോൾ ഓൽക്കൊക്കെ പള്ളറച്ച് തിന്നാൻ പറ്റിയൊരു മുതലാണിത്. അതേമാതിരി തടി ഓവറായിട്ടുള്ള ആൾക്കാർക്കും ഇനിയിപ്പോൾ ചോറ് തിന്നാ തടിച്ചോ എന്നുള്ള വേചാറുള്ള ആൾക്കാർക്കൊക്കെ ഇത് തിന്നാൻ പറ്റും കേട്ടോ. ഇത് തിന്നുമ്പോൾ നമുക്ക് നമ്മളെ വിശപ്പിനൊക്കെ നിയന്ത്രിക്കും ചേച്ചും. അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ പൈപ്പ് ഉണ്ടാവില്ല,
നമുക്ക് തിന്നാൻ തോന്നില്ല. അപ്പോൾ അതിനൊക്കെ പറ്റി നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടോ. ഒപ്പണിയാളെ, നമ്മളെ ചെറിയ മക്കളുണ്ടല്ലോ, വൈകുന്നേരമായ ഓലി പറയും കാല് കടയിലേ, കാല് കട. നമ്മളെ സനൂനും അങ്ങനെ തന്നെയാണ് കേട്ടോ. വൈകുന്നേരമായ അവന് കാല് കടിച്ചിലാണ്, അവന് കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. ഈ കാൽസ്യത്തിൻ്റെ കുറവുള്ള കുട്ടികളെ പല്ലൊക്കെ കണ്ടില്ല നിങ്ങൾ, അല്ല പിന്നെ നമ്മൾ അതിൻ്റെ പീക്കളൊന്ന് പോയി എന്നൊക്കെ പറയും, പല്ലൊക്കെ കേടന്നിട്ടേ. കാരണം നമ്മൾ പിന്നെത്തവരും അറിയാം, അത് മുട്ടായി നിന്നിട്ടാണ് അങ്ങനെ പല്ലേക്ക് അതൊക്കെ, അതൊരു കാരണം തന്നെയാണ്. എന്നാലും അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടും അങ്ങനെ പല്ലൊക്കെ കേട് വരും കേട്ടോ. അതേമാതിരി വൈകുന്നേരമായ കുട്ടികൾക്ക് കഞ്ചും കാലും കടയാ, മുട്ടും കാല് കടയാറെന്നുള്ള ഒഴിച്ചുക, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. നമ്മളെ സനൂനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് നമ്മളെ വരാനൊക്കെ ഉണ്ടാവും. അധികം ആൾക്കാർക്കുള്ളൊരു പിന്നെ കൊണക്കടന്നെയാണ് ഇത്, ചെറിയ കുട്ടിയാക്കി. അപ്പോൾ ഓൽക്കൊക്കെ നിങ്ങൾ ദിവസം ഇതുണ്ടാക്കി കൊടുത്തോളി സ്കൂളിൽ വരുന്ന നേരം, വിട്ട് വരുന്ന നേരത്ത് കേട്ടോ. അത് നല്ല എല്ലുകൾക്കൊക്കെ ബലം കൊടുക്കണം. കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവുള്ള കുട്ടികൾക്ക് കാൽസ്യമൊക്കെ കൂടാൻ പറ്റിയ നല്ലൊരു മുതൽ തന്നെയാണത്. ഈ രായി നമ്മളിവിടെ ചെറിയ കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അതായത് 6 മാസം കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ നമ്മളവിടെ ഇങ്ങനെ വരകി കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ വരകി കൊടുക്കുന്ന നേരത്ത് ഇതിൻ്റെ ഈ പിന്നെ ചോദഭാഗം വല്ലാതെ ചെറിയ കുട്ടികൾക്കാണ്, നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങളത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചോദ ഭാഗം ഒരിക്കലും പിന്നെ ഇതിൽ ഈ ഒരു കണ്ടില്ലേ, നിങ്ങൾ ഇതിക്ക് വികരുത്തിട്ടാ, അത് നല്ലൊരു അരപ്പിയിലിട്ട് കണ്ടത് അരച്ചെടുത്താളേ, എന്നാലേ നമുക്ക് നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ. വലിയവർക്ക് ഇപ്പം ഇനി ചോദന തരുള്ളൂ, നല്ല ചാടി എന്ന് എഴുതി കുഴപ്പമില്ല. ചെറിയ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ കണ്ണിയുള്ള അരിപ്പുണ്ടല്ല, ആ അരപ്പിയിട്ട് കാണും, നല്ല ഉഷാറായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം നോക്കിയാണ്. അങ്ങനെ നമ്മളെ രായ ഉണ്ടല്ലോ, അത് അരപ്പിയിലൊക്കെ ഇട്ട് അരച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതോടെ അരച്ചേക്കണ്. അപ്പോൾ നമ്മളെ ചക്കരയൊക്കെ ഒരുക്കി വന്നിനി ഞാനത് അരപ്പിയിലിട്ട് കാണ്ട് ആ ഒരു ചട്ടിക്ക് തന്നെ ഇതൊക്കെ അരപ്പിന്ന് കേട്ട് ഒഴിച്ചും കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ വലിയ കല്ലോ മുള്ളൊക്കെ ഉണ്ടാവും ചക്കരയിൽ, അപ്പോൾ ഒന്ന് അരപ്പിയിലിട്ട് അരച്ചാണ്ട് ആദ്യം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇന്നേരത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ രാഗ ഉണ്ടല്ലോ, അതാ അതിക്ക് പാർന്ന് കൊടുക്കുകയാണ്. ഇത് നീളം നമ്മൾ കുട്ടിയാക്കി നമ്മൾ പൊടി വരവല്ലോ, അതേമാതിരി കുറഞ്ഞ തീച്ചിലിട്ട് വേവിച്ചിട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടും തോന്നുന്ന നേരമൊന്നും അടുപ്പത്ത് കുത്തിരക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഈ രായി അരക്കണ ഒരു നേരം തന്നെ മതി മക്കളെ ഇത് ഉണ്ടാക്കാനിട്ട്, അത്രയും എളുപ്പമാണിത് ഉണ്ടാക്കാൻ. പിന്നെ എന്താണ് ഞാൻ നമുക്കിത് ഉണ്ടാക്കിയാൽ നമ്മളെ കുട്ടികൾക്ക് കൊടുത്താലല്ലേ. അപ്പോൾ ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ചുർക്കൊക്കെ നിറം വെച്ചൊക്കെ വരണം, അങ്ങനെ കൂടിയുള്ള ആൾക്കാർക്കും ഇത് തിന്നാം കേട്ടോ. ഇതൊരു 2 സ്പൂണോളം ഞാൻ പള്ളിക്ക് എത്തിക്കിട്ടിയാൽ മതി, അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. പിന്നെ 10-40 വയസ്സായ ആൾക്കാർക്കും കുറച്ച് പ്രായമൊക്കെ കുറഞ്ഞ് നിൽക്കണമെന്ന് അങ്ങനെയൊക്കെ പൂതിയുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇത് സ്ഥിരമായിട്ട് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലൊരു ഒരു ഗുണമുള്ള മുതൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എത്തിനാ നമ്മളിത് നടക്കണേ, അത് അരപ്പിയിൽ അല്ല, ഒന്ന് കല്ലരച്ചാൽ നേരത്തെ അതിൻ്റെ അടിയിൽ കല്ലുണ്ടാവും, അതൊക്കെ നല്ല ഉഷാറായിട്ട് നിങ്ങളൊന്ന് അരച്ചെടുക്കുക. നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് നല്ലൊന്ന് കറക്കിയെടുത്ത് ദിവസം ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴോ ഇടയിലടിയിലൊക്കെ ഇത് നമ്മൾ കൊടുത്തോളി, ഓൽക്കും തന്നെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. രക്തം വർദ്ധിക്കാനും നമ്മളെ കുട്ടികളെ മുഖക്കൊന്ന് തിളങ്ങി കിട്ടാനും നിറം കൂടാനും തടി വല്ലാതെ കൊണ്ട് കൂടില്ല. എന്നാലൊരു ഉള്ളിലേക്കൊരു നല്ലൊരു തടിയായി, നല്ല ഉരുണ്ട് ഉണ്ടവക്കുറായിട്ട് ഇങ്ങനെ നിൽക്കും, നല്ല രസകരമാണ് കേട്ടോ. അപ്പോൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും തിന്നോളി. നിങ്ങളെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ആ ചീത്ത കൊളസ്ട്രോൾ അലിച്ച് കളയാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും രാഗിയിലുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ അതിക്കൊരു കൂടി തേങ്ങ ഇട്ടീനി. അപ്പോൾ തേങ്ങ കൂടിയൊക്കെ കുട്ടികൾക്കൊക്കെ തിന്നാൻ ഒരു രസത്തിന് വേണ്ടിയാണ് തേങ്ങ ഇട്ടത്. എല്ലാവരും തിന്നു കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ ഏതാണ് ഇത് നമ്മൾ കുറഞ്ഞ ഡിജിലിട്ട് ഇതാ ഇക്കോലത്തിൽ ഇങ്ങനെയാണ് വരകിയെടുക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കൂലേ, ഇതാ അക്കോലത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നു. നോക്കിയാണ് അപ്പോൾ രക്തം കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിന്നോളി ദിവസം മുന്നേരം മക്കളെ. തടി കുറയാൻ പൂതിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തിന്നോളി. ചുർക്കൊക്കെ വെച്ച് നിറം കൂടാൻ ആഗ്രഹമുള്ളവർ തിന്നോളി. അതേമാതിരി തന്നെ നമ്മളെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളിനൊക്കെ അലിച്ച് കളയാനുള്ള പിന്നെ പ്രത്യേക ഒരു കഴിവ് തന്നെ നമ്മളെ രാഗിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും കുറഞ്ഞ തിജിലിട്ടിട്ട് നമ്മളെ രാഗിത നല്ല ഉഷാറായിട്ട് വേവിച്ച് തീർക്കാണ്ട് കണ്ടില്ലേ, എന്തോ ഒരു മിൻസലേ കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കണ നേരത്ത് കുറച്ച് തോന വള്ളത്തിൽ അരച്ചിട്ട് ഇങ്ങനെ കലക്കിയെടുക്കുമല്ലോ. നമ്മൾ ഫസ്റ്റിൽ കാട്ടിയ നീല തോന ഒരു ഗ്ലാസ് വെള്ളമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് തോന വള്ള് വെള്ളത്തിൽ കലക്കിയെടുത്തു എന്ന് എഴുതി കുഴപ്പമില്ല. പക്ഷേ വെള്ളം ഒരിക്കലും കുറയരുത് കേട്ടോ. കുറഞ്ഞത് പിന്നെ നമുക്ക് വേവെള്ളം നേരം ഉണ്ടാവില്ല. അപ്പോത്തിന് ചട്ടിയിൽ കട്ട കുടുങ്ങി ഇങ്ങനെ നിൽക്കും, പിന്നെ അത് വെന്ത് കിട്ടൂല. പാത്രത്തിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞു കുടിച്ചും. അപ്പോൾ ഇനി കുറച്ച് തോന വെള്ളത്തിൽ തന്നെ നിങ്ങൾ കലക്കിക്കോളി. നമ്മൾ രായി അരച്ചു കൊടുന്നുകൊണ്ട് നമ്മൾ കുറച്ച് തോന വെള്ളത്തിൽ തന്നെ ഇട്ട് എഴുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നോക്കിയാണ് ഞാൻ ഏതായാലും കുറഞ്ഞ തിജിലിട്ട് 2-4 മിനിറ്റ് നല്ല ഉഷാറായിട്ടാണ് വേവിച്ചെടുത്തത്. നോക്കി നേരത്തെ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ചെറിയ കുഞ്ഞ് 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ കരുതിയതെന്നുണ്ടെങ്കിൽ തേങ്ങടേണ്ട ആവശ്യമില്ല കേട്ടോ. അതല്ല നമുക്കൊരു 5-6 വയസ്സായ പിന്നെ കുട്ടികൾക്കൊക്കെയാണ് പിന്നെ നിങ്ങൾ കൊടുക്കാൻ കരുതി കുറച്ച് തേങ്ങാപാലൊക്കെ കൊടുത്ത് നല്ല ഒന്നുകൂടി ടേസ്റ്റൊക്കെ കൂട്ടി കൊടുത്തോളി. നമ്മളെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടത്തോടെ തിന്നും ചെയ്തു. അങ്ങനെ നോക്കിയാണ് ഞാൻ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുട്ടികളെ സ്കൂളിൽ വരുമ്പോഴത്തുള്ളൊരു ചായക്കടയും കൂടിയാണിത് കേട്ടോ. നല്ലതല്ലേ,
കുട്ടികൾക്കും നിന്നാ വലിയവർക്കും നിന്നാ ഇന്നാലെ ഗുണങ്ങൾ ഒരുപാടുണ്ടേനും. പിന്നെ എന്തിനാണല്ലേ നമ്മളിതൊക്കെ ഒഴിവാക്കണേ അല്ലേ? പക്ഷേ നമ്മളിത് ആരും ഉണ്ടാക്കൂല. പിന്നെ നമ്മളിങ്ങനെ മറന്നും പോകും കേട്ടോ, നമ്മളെ സോലിൻ്റെ അടിയിൽ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നും പോകും. അപ്പം ഞാൻ ഒരു മറക്കും വേണ്ട, നിങ്ങൾ നാളെ തന്നെ കുറച്ച് രാഗി കൊണ്ടുവന്ന വിളി പറ്റുന്നവളൊക്കെ നല്ലോണം കെഗ്ഗി നന്നാക്കി അരച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് വെച്ചോളി. നമുക്ക് ആവശ്യമുള്ള നേരത്തെ ഇതേമാതിരി വരികെ തിന്നാൽ പുട്ട് ചപ്പാത്തി അല്ല പുട്ട് അതെ ചപ്പാത്തി പുട്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്, പുട്ടുണ്ട്, അട ഉണ്ട്, പിന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കാനല്ലേ. പത്തിരി ഒക്കെ ഈ ഒരു പൊടി കൊണ്ട് ഉണ്ടാക്കട്ടോ. പക്ഷേ അത് പത്തിരിയൊക്കെ ചുട്ടാൽ നല്ല ഹാർഡായിട്ടാൽ ചിലപ്പോൾ കട കല്ലോ അല്ലെങ്കിൽ നിൽക്കണം, അങ്ങനെ നിന്നാലും വേണ്ടില്ല. കടിച്ചറിച്ച് അങ്ങനെയൊക്കെ തിന്ന് വെള്ളേക്ക് ആക്കിക്കോളി. അത്രയും നല്ല ഗുണമുള്ള മുതൽ തന്നെയുണ്ട്. പിന്നെ ഇത് തിന്നാൻ ഒരു സമർപ്പ് ഒരു വത്തുമില്ല. നമ്മളിത് ഈ ചക്കര കിട്ടണമല്ലോ, അപ്പോൾ ഷുഗറുള്ള ആൾക്കാരെ അത് തിന്നണേ. തടി ഉറക്കാനുള്ള ആൾക്കാരും എന്ത് ചക്കറിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ കേട്ടോ. അത് തടിക്ക് മധുരം വലിയൊരു കുണമുള്ള മുതലല്ല, തടി ഉറക്കാനാണ്. അതല്ല ചെറുക്കും ചെറുക്കും നിറം വെക്കാനും മുടി വലുതാനും ഒക്കെ നിറം വെക്കാനുള്ള ഏറ്റവും നല്ല വിറ്റാമിൻ അടങ്ങിയ ഒരു സാധനം തന്നെയാണ് നമ്മൾ ഈ രാഗി നോക്കിയാൽ. ശരി മക്കളെ, നമ്മൾ നാളെ വരുന്ന എല്ലാവരോടും അസ്സലാമു അലൈക്കും.